ഞാൻ ഇടയ്ക്കിടയ്ക്ക് എഫ് ബിയിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും നമ്മളോട് വളരെ എന്താ മകളെ കണ്ടപ്പോൾ വിഷമമായിപ്പോയി, എന്താ പറ്റുക, അങ്ങനെയുള്ള ചോദ്യങ്ങൾ എപ്പോഴും വരില്ലാന്ന് തുടങ്ങി. ചില ആളുകൾ നമ്മളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ സഹതാപം കിട്ടുക, ലൈക്കുകൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കാഴ്ചയിൽ എൻ്റെ മകൾ, ഞാൻ ദുനിയാവിൽ കണ്ട ഏറ്റവും വലിയ സൗന്ദര്യവതി എൻ്റെ മകളാണ്. അതിനുള്ള ഒരു സൗന്ദര്യത്തെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ കാഴ്ചക്കാണ് എപ്പോഴും കുറവുകളുണ്ടാവും, പക്ഷെ എൻ്റെ കാഴ്ചയിൽ എൻ്റെ മകൾക്കൊരു കുറവില്ല. അപ്പോൾ ഞാൻ ആളുകളുടെ കാഴ്ചയിൽ എപ്പോഴും കുറവുകളുള്ള ഒരു കുഞ്ഞായിട്ട് കാണുന്നു, അത് മാറ്റിയെടുക്കലാണ് എൻ്റെ ആവശ്യം. അപ്പോൾ നമ്മളെ മനസ്സ് സുന്ദരമാക്കി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ചയും സുന്ദരമാവുന്നല്ലോ. ആ കാഴ്ചയിലൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് മനസ്സിലാവുമെന്നൊക്കെ പറയായിരുന്നു. അത് കുറച്ചു കാലം ഞാൻ അങ്ങനെ ഒക്കെ പ്രവർത്തിക്കേണ്ടും പറയേണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആളുകൾ ഒരു തെറ്റായ ധാരണ, അത് ലൈക്കിന് വേണ്ടിയാവുമെന്നൊക്കെ, ലൈക്ക് കൊണ്ട് നമുക്കൊന്നും നേടാനില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ നമ്മളൊക്കെ ഇനി ഇത്ര കാലം എന്നുണ്ട്, എൻ്റെ മകൾക്ക് ഇനിയും സഞ്ചരിക്കാൻ എത്രയോ ദൂരം കെടുക്കുകയാണ്, ഇനിയും ജീവിതം കെടുക്കുക. അപ്പം ഞാനില്ലാത്തൊരു കാലം വന്നാൽ പോലും എൻ്റെ മകൾക്ക് സഹതാപമില്ലാതെ സഞ്ചരിക്കാനുള്ളൊരു ഊർജ്ജമാണ്, അത് നമ്മളെ ജനസമൂഹത്തിൻ്റെ ഇടയിൽ നിന്നാണ് കിട്ടേണ്ടത്. അതിനു വേണ്ടിയായിരുന്നു എൻ്റെ പ്രയത്നം എപ്പോഴും. പിന്നീട് അന്നമോള് ഒരു പാട്ട് പാടി. പിന്നെ അതിനു മുമ്പ് ഞാൻ ഇവിടെ ബർത്ത്ഡേക്ക് ഞാൻ എൻ്റെ എഫ് ബിയിൽ ഒരു പോസ്റ്റ് ചെയ്തു. അതാണ് സത്യത്തിൽ പല ആളുകളുടെയും ആ ഒരു സഹതാപത്തിൽ നിന്ന് പകുതിയെങ്കിലും പറഞ്ഞത്. ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷ സുഖമൊന്നും മറ്റൊരാൾക്ക് പറഞ്ഞേ മനസ്സിലായില്ലെന്ന്, കാരണം അന്നമോളിലൂടെ കിട്ടുന്ന ഒരു സന്തോഷ സുഖം. ഇവള് ഇപ്പോൾ പാവം പോലെ ഇരിക്കുന്നു കേട്ടോ, ഇവിടെ ഒരു ഭയങ്കര പോസിറ്റീവ് വൈബാണ് എപ്പോഴും ചിരിപ്പിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് അതാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കൽ പോലും മറ്റൊരാൾക്ക് പറഞ്ഞത് മനസ്സിലാവില്ല ഞങ്ങൾ അനുഭവിക്കുന്ന സുഖ സന്തോഷം. പക്ഷേ പലപ്പോഴും നമ്മളെ മാനസികമായിട്ട് പ്രയാസപ്പെടുത്തിയിരുന്ന ഒരു സഹതാപ കണ്ണുകളായിരുന്നു. നമ്മൾ കല്യാണത്തിൽ ഒക്കെ പോയ സമയത്ത് ഭക്ഷണം പകുതിയോളം കഴിച്ചിട്ടൊക്കെ ഇറങ്ങി വരേണ്ടി വന്നിട്ടുണ്ട്, കാരണം വളരെ സഹതാപത്തോടും സങ്കടത്തോടും കൂടിയിട്ടൊക്കെ ആളുകൾ നോക്കുമ്പോൾ. അപ്പോൾ ഈ ഞാൻ ചിന്തിക്കുമ്പോൾ അത് അവരുടെ കണ്ണിനാണോ കുഴപ്പം, അതാ എനിക്ക് കാഴ്ചയില്ലായിട്ടാണോ കുഴപ്പം, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. ഇപ്പോൾ ഒരു ഡ്രസ്സ് കട കയറി കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ ഇടയ്ക്ക് ഇറങ്ങി വരേണ്ടി വന്നിട്ടുണ്ട്, അങ്ങനെ പല സാഹചര്യങ്ങളും അനുഭവിച്ചിട്ടുണ്ട് സത്യത്തിൽ. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ പതറിയില്ല, എന്നെങ്കിലും ഇതൊക്കെ മാറും, മാറണം. ഈ 2000s ഒക്കെ പാട്ട് പാടിയിട്ട് ഒരു സ്റ്റേജിൽ ഞാൻ പങ്കെടുക്കുന്ന സ്റ്റേജിലുള്ളതിനേക്കാൾ ഇരട്ടി ആളുകളാണ് കാണാൻ വരുന്നത്. ഇന്ന് പോകുന്ന സ്ഥലത്തൊക്കെ അന്നമോളെ വാരിയെടുക്കുന്നു, ചില സമയങ്ങളിൽ ഒരു മണിക്കൂറൊന്നും അന്നമോളെ എൻ്റെ കയ്യിലേ കിട്ടില്ല. ഓരോരുത്തർ വാരിയെടുത്ത് മാറി മാറി മാറിയെടുത്ത് ഉമ്മ വെക്കുന്നു, സ്ത്രീകളൊക്കെ അങ്ങനെയായിട്ട് ഭയങ്കര, ചില ആണുങ്ങളാണെങ്കിൽ കൈയെടുത്തിട്ട് മുത്തിയിട്ടും അങ്ങനെയായിട്ട് ഭയങ്കര സ്നേഹത്ത്. അതൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്കിന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും ഞാനൊരു സക്സസ് മാനാണെന്ന്.